ചസ്കാ സജീഷ് രാഹുലിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞോളൂ. അതിനു മുൻപ് ഈ കേരള കോൺഗ്രസ് എം ഇതുവരെ കുറ്റ്യാടിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു കുറ്റ്യാടിയിലെ സഖാക്കളുടെ പ്രതിഷേധം വെറുതെ ആവില്ല എന്നാണ്. ചസ്കാ സജീഷ്, സി ആഷ്മി, ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെയും കേരളത്തിലെ പൊതുജനങ്ങളുടെയും വികാരം അവരുടെ ജീവിതത്തിൽ 5 വർഷക്കാലം സ്വാധീനിച്ച ഈ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയാണ്. അത് ജനങ്ങൾക്ക് ഉറപ്പാണ്. ആ ഉറപ്പാണ് ലക്ഷ്യം വെക്കുന്നത്. ഇവിടെ അഭിപ്രായം പ്രകടിപ്പിച്ചവരുടെ അഭിപ്രായം കേരളത്തിൽ UDF അധികാരത്തിൽ വരണമെന്നാണോ? അല്ല, അവരുടെ അഭിപ്രായം ഇടതുപക്ഷം കൂടുതൽ കരുത്തോടുകൂടി തിരിച്ചു വരണം എന്ന് തന്നെയാണ്. ഇടതുപക്ഷം ഉറപ്പായും വരണമെന്ന് തന്നെയാണ് അവരുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരം പ്രശ്നങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ അവരുടെ അഭിപ്രായം തന്നെയായി നിന്നുകൊണ്ട് മാറുമെന്നുറപ്പാണ്. കാരണം അവരുടെ അഭിപ്രായം കേരളത്തിലെ ക്ഷേമവും വികസനവും കരുതലിനും ഊന്നൽ നൽകുന്ന പിണറായി സർക്കാരിൻ്റെ, ഇടതുപക്ഷ സർക്കാരിൻ്റെ, LDF സർക്കാരിൻ്റെ തുടർച്ചയാണ് എന്നതാണ്. അതുകൊണ്ട് അതിൽ നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ നേരത്തെ തന്നെ ഞാൻ ശ്രീ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ അഭിപ്രായത്തിന് വലിയ മറുപടി പറയാതിരുന്നതാണ്. എങ്കിലും അദ്ദേഹം ആവർത്തിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് RSSനെതിരായി BJPക്കെതിരായി നിലപാട് സ്വീകരിക്കുന്നു, എവിടെയോ ഉള്ള എന്തെങ്കിലും കാര്യമൊക്കെ പറയുകയാണ്. മറ്റുള്ളതിനൊന്നും മറുപടി പറയാനില്ലല്ലോ. നമ്മൾ കാണേണ്ടത് ഈ രാജ്യത്ത് വിവിധ പാർട്ടികളിൽ നിന്ന് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുണ്ട്. അതൊന്നും ആരും വലിയ ഗൗരവത്തിൽ എടുത്തിട്ടുള്ള കാര്യവുമല്ല. ഒന്നോ രണ്ടോ വ്യക്തികളോ അല്ലെങ്കിൽ പാർട്ടിയിൽ പുറത്താക്കപ്പെടുന്ന ആളുകൾ പോകുന്നതോ ഒന്നും നമ്മുടെ ജനാധിപത്യത്തിലെ പുതിയ അനുഭവമൊന്നുമല്ല. പക്ഷേ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് 44 MLA കോൺഗ്രസിനൊരു മുഖ്യമന്ത്രിയും ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെ 43 MLA മന്ത്രിമാരും BJPയിലേക്ക് പോയി BJP എന്ന പാർട്ടി ഇല്ലാത്ത സ്ഥലത്ത് BJP ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കാൻ കോൺഗ്രസിനെ സാധിക്കുകയുള്ളൂ. നിങ്ങളേറെ അകലെയൊന്നും പോകണ്ട, അകലെയുള്ള ഉദാഹരണങ്ങളിലേക്ക് പോകേണ്ട. നിങ്ങൾ ഈ കേരളത്തിൻ്റെ അകത്ത് തന്നെ മാഹി എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട്. ആ പ്രദേശം നിലനിൽക്കുന്നത് പുതുച്ചേരി സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ. മലയാളം സംസാരിക്കുന്നവർ ആ പുതുച്ചേരിയിൽ BJPക്ക് ഒറ്റ സീറ്റിൽ മാത്രമാണ് കെട്ടിവെച്ച കാച്ച് കിട്ടിയത്. ഒറ്റ സീറ്റിൽ മാത്രം. അവിടെ ഒരു MLA ഉണ്ടായിരുന്നില്ല. അവിടെയാണ് BJPക്ക് അധികാരം താലത്തിൽ കൊണ്ടുപോയി കൊടുത്തത് കോൺഗ്രസിൻ്റെ MLA രാജിവെച്ചിട്ട്. അവിടെയും മാഹി പ്രദേശം, മലയാളം സംസാരിക്കുന്ന അവിടെ മാഹി പ്രദേശത്തെ ഇടതുപക്ഷ MLA ഒരുപാട് പ്രലോഭനങ്ങളുണ്ടായിട്ടും ഞാനാ പാതയിലില്ല എന്ന് ഉറച്ച് അഭിമാനത്തോടുകൂടി പ്രഖ്യാപിച്ചതും താങ്കൾ കേട്ടിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. മറ്റധികം കാര്യങ്ങളിലേക്ക് ഞാനതിൽ പോകുന്നില്ല. കാരണം ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ BJPയുടെ MPമാരായി ഇരിക്കുന്നവരിൽ 110 പേർ പഴയ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിരുന്നു എന്നത് നിഷേധിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല. MLAമാരെക്കുറിച്ച് ഞാൻ പറയാത്തത് എണ്ണിയാൽ തീരില്ല എന്നതുകൊണ്ടാണ്. 7 സംസ്ഥാനങ്ങളിലെ അധികാരമാണ് ജനങ്ങൾ കോൺഗ്രസിനെ ഏൽപ്പിച്ചിട്ട് BJPയിലേക്ക് കൊടുത്തത് എന്നതും ഈ വാചകമടിക്കിടയിൽ മറന്നുപോകാൻ വേണ്ടി പാടില്ല എന്നതും ഞാൻ ഓർമ്മിക്കുകയാണ്. നിങ്ങൾക്ക് ആരെയെങ്കിലും പേരല്ല ഞാൻ പറയുന്നത്. ജഗദാംബിക പാൽ ആരായിരുന്നു? മുഖ്യമന്ത്രിയായിരുന്നില്ലേ? അത് UPയിലെ SM കൃഷ്ണ കർണാടകത്തിലെ മുഖ്യമന്ത്രിയായിരുന്നില്ലേ? വിജയ് ബഹുഗുണ ഉത്തരാഞ്ചലിലെ മുഖ്യമന്ത്രിയായിരുന്നില്ലേ? ഇവരെല്ലാം ഇപ്പോൾ BJPയിലാണ്. നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത്. അപ്പോൾ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ആളുകളിലേക്ക് പറയരുത്. ഇനി നയത്തിൻ്റെയും നിലപാടിൻ്റെയും കാര്യമാണെങ്കിൽ ആഷ്മി, എനിക്ക് അനുവാദം തരണമെങ്കിൽ തരികയാണെങ്കിൽ ഒരു ചെറിയ വീഡിയോ കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇവരുടെ എന്താണ് ഈ പൗരത്വ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണല്ലോ. അതായത് പൗരത്വ നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണല്ലോ ഈ പറഞ്ഞ തടവറകളും ക്യാമ്പുകളും എല്ലാം ആരംഭിക്കാൻ തീരുമാനമെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ BJPയുടെ എല്ലാ തീരുമാനങ്ങളും പഴയ കോൺഗ്രസിൻ്റെ തീരുമാനമായിരുന്നു. അതിൻ്റെ ഉദ്ഘാടനം NPR നിർവഹിക്കണം, പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കണം എന്നതിൻ്റെ ഉദ്ഘാടനം കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി നിർവഹിക്കുന്നത് കേരളം കാണണം. അതുകൂടി കണ്ടിട്ട് എന്താണ് BJPയുടെ എന്താണ് കോൺഗ്രസിൻ്റെ നിലപാടെന്ന് പറയും. അത് കേട്ടിട്ട് അതിന് അഭിപ്രായം പറഞ്ഞാൽ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇവരെന്താണ്, അവരെന്താണ്, ഇവരും അവരും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാകും. ഇതാ ഈ വീഡിയോ ഒന്ന് സംരക്ഷണം ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. എന്താണ് ആ വീഡിയോ? ആ ഓക്കെ, ഇതിന് മറുപടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ സംരംഭം സംസ്ഥാനത്ത് നടന്നുവരികയാണ്. രാജ്യത്ത് സ്ഥിര താമസക്കാരായ എല്ലാവരും
ദേശീയ ജനസംഖ്യ രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ആധാർ നമ്പരോട് കൂടിയ റെസിഡന്റ് ഐഡന്റിറ്റി കാർഡ് ലഭിക്കുന്നതിന് വേണ്ടി എല്ലാവരും ദേശീയ ജനസംഖ്യ രജിസ്റ്റർ ക്യാമ്പുകളിൽ അതായിരുന്നില്ലല്ലോ വിഷയം സജീഷ്, അതിൽ സി എ കൂടി വരുമ്പോഴാണല്ലോ എത്തിച്ചേർന്ന. അതായിരുന്നില്ലല്ലോ വിഷയം ശ്രീ സജീഷ്, വിഷയം അതായിരുന്നില്ലോ. വിഷയം ഈ ജനസംഖ്യ രജിസ്റ്റർ ആയിരുന്നില്ലോ. വിഷയം ജനസംഖ്യ രജിസ്റ്റർ ആയിരുന്നില്ലോ. ഞാൻ പറയട്ടെ, അതിലേക്ക് അതിന്റെ ആദ്യ ഭാഗം സി എ കൂടി വരുമ്പോഴാണ്. ഞാൻ പറയട്ടെ ആഷ്മി, ഞാൻ എന്തിനാണ് ഇത് സംരക്ഷണം ചെയ്തത് എന്ന് പറഞ്ഞു തരാം. എന്തിനാണ് ആഷ്മി, ഞാൻ വെറുതെ അല്ലല്ലോ, ഞാനതിന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതായത് ഇങ്ങനെ ഓരോ കാര്യം ആഷ്മി, ഞാനിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമാക്കാനും കൂടി എനിക്ക് അനുമതി തരണം. ഞാൻ പറഞ്ഞോട്ടെ ആഷ്മി, ഒറ്റ നിമിഷം, എനിക്ക് അധികം കാര്യങ്ങൾ പറയാനില്ല. അതായത് ദേശീയ പൗരത്വ നിയമത്തിന്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് തുടങ്ങി അതിനകത്തേക്ക് അവരുടെ ആശയങ്ങൾ കൂടി കടത്തും. ഞാൻ പറയുന്നത് പൗരത്വ നിയമം അനുസരിച്ച് ഈ കാര്യങ്ങളെല്ലാം ഇന്ന് രാജ്യത്ത് കർഷകർ സമരത്തിന്റെ കാര്യങ്ങൾ തുടങ്ങി വെച്ചത് കോൺഗ്രസ് ആണ്. ഇന്ന് രാജ്യത്തെ തൊഴിലാളികൾ സമരം ചെയ്യുന്നു, തുടങ്ങി വെച്ചത് കോൺഗ്രസ് ആണ്. ഇന്ന് രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കുന്നു, പ്രതിസന്ധി ഉണ്ടാകുന്നു, തുടങ്ങി വെച്ചത് കോൺഗ്രസ് ആണ്. ഇന്ന് രാജ്യം നേരിടുന്ന എല്ലാ പ്രതിസന്ധികളും, ബി ജെ പി കൈകാര്യം ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും വർഗീയതയുടെയും അങ്ങനെ പറയാനാണെങ്കിൽ ഇന്ന് താങ്കളും ഞാനും ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന ഈ വാർത്താവിനിമയ വിപ്ലവം കൊണ്ടുവന്നത് കോൺഗ്രസ്, താങ്കളുടെ പാർട്ടിക്ക് കൂടി അനുവാദം നൽകുന്ന വിശാലമായ ജനാധിപത്യ പ്രക്രിയ ഈ രാജ്യത്ത് കൊണ്ടുവന്നത് കോൺഗ്രസ്, ഈ രാജ്യത്ത് ഇപ്പോൾ ഇലക്ഷൻ നടക്കുമ്പോൾ ആ ഇലക്ഷൻ പ്രക്രിയ ഈ രാജ്യത്തിന് കൊണ്ടുവന്നത് കോൺഗ്രസ്, ഈ രാജ്യത്ത് ജനാധിപത്യം കൊണ്ടുവന്ന കോൺഗ്രസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുണ്ട് പോസിറ്റീവായിട്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം കൂടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയ മൊബൈൽ എടുത്ത് ഇങ്ങനെ പൊക്കി കാണിച്ച് വീഡിയോ കാണിക്കേണ്ട അവസ്ഥയിലെത്തിയതിൽ എനിക്ക് വിഷമമുണ്ട്. താങ്കൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരുന്നാൽ ആർക്കും കേൾക്കാൻ കഴിയില്ല. ദൗർഭാഗ്യവശാലിന്റെ സമയം പൂർണ്ണമായി തീരുകയും ചെയ്യുന്നു. എനിക്ക് പി എസ് എല്ലേക്കും ലാലിലേക്കും ഒരു ഒറ്റത്തവണ മാത്രമാണ് പോകാൻ കഴിയുന്നത്. ക്ഷമം ചോദിക്കുന്നത്.